ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് തിയേറ്ററുകളിലേക്കും ഡിജിറ്റലായിട്ടും ടെലിവിഷനുകളിലേക്കും വരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ആർക്കറിയാം എന്ന ബിജുമേനോൻ ചിത്രം ഈ വരുന്ന April 1 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സണ്ണി വെയിനിന്റെ അനുഗ്രഹീതൻ ആന്റണി April 1 തിയേറ്ററുകളിലേക്ക് എത്തും. ഫഹദ് ഫാസിലിന്റെ ഇരുൾ എന്ന സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത് April 2 നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ആണ്. ഏഷ്യാനെറ്റ് വിഷു ദിനത്തിൽ ചിത്രം പ്രീമിയർ ചെയ്യുന്നു എന്നതാണ് മറ്റൊരു അപ്ഡേറ്റ്. അതുപോലെ തന്നെ കാർത്തിയുടെ സുൽത്താൻ എന്ന തമിഴ് സിനിമ ഈ വരുന്ന April 2 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുകയാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിലെ മലയാളം അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ആണ്. ഈ വിവരം ഞങ്ങൾ നിങ്ങളെ മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടെലിവിഷൻ ചാനലുകളിൽ വരാൻ പോകുന്ന ഈസ്റ്റർ സ്പെഷ്യൽ സിനിമകൾ ഏതൊക്കെയാണെന്നാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് Zeekeralam-ൽ വരാൻ പോകുന്ന സിനിമയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം Surya TV ഈസ്റ്റർ ദിനത്തിൽ പുറത്തുവിടുന്ന സിനിമകൾ ഏതാണ് എന്നതിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ അപ്ഡേറ്റ് ലഭിക്കുമ്പോൾ നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. Zeekeralam-ൽ വരാൻ പോകുന്ന സിനിമയാണ് രാവിലെ 9, അതായത് April 4 രാവിലെ 9 മറിയൻ വന്ന് വിളക്കൂതി എന്ന സിനിമയുടെ സെക്കൻഡ് ടെലികാസ്റ്റിംഗ്, ഉച്ചയ്ക്ക് 2 എക്സ്പ്രസ് രാജ എന്ന സിനിമയുടെ മലയാളം ടെലിവിഷൻ പ്രീമിയറിങ്ങും, വൈകുന്നേരം 5 പ്രഭാസിന്റെ സാഹോ എന്ന സിനിമയുമാണ് ഈ വരുന്ന ഈസ്റ്റർ ദിനത്തിൽ Zeekeralam ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏഷ്യാനെറ്റിൽ ഈസ്റ്റർ ദിനത്തിൽ 2 ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് രാവിലെ 9 ടൊവിനോ തോമസ് നായകനായി എത്തിയ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമയും, ഉച്ചകഴിഞ്ഞ് 3:30 അജു വർഗീസ് നായകനായി എത്തിയ സാജൻ ബേക്കറി സിൻസ് 1962 എന്ന ചിത്രത്തിന്റെ ടെലിവിഷൻ പ്രീമിയറിംഗുമാണ് ഈ വരുന്ന ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് 2 ചിത്രങ്ങളാണ് മഴവിൽ മനോരമ ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. മഴവിൽ മനോരമ ഒരുക്കിയിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. കാർത്തി, ജ്യോതിക എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ തമ്പി എന്ന സിനിമയുടെ വേൾഡ് ടെലിവിഷൻ പ്രീമിയറിംഗ്, അതായത് മലയാളം ടെലിവിഷൻ പ്രീമിയറിംഗ്, April 2 ഉച്ചയ്ക്ക് 12 വരാൻ പോവുകയാണ്. ആ ദിവസം കാണാനായിട്ട് സാധിക്കാത്തവർക്കായിട്ട് ഈ സിനിമ April 4 ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 9 കാണാവുന്നതാണ്. സിനിമയുടെ സെക്കൻഡ് ടെലികാസ്റ്റിംഗ് ആ ദിവസം നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ താല്പര്യമുള്ളവർ മഴവിൽ മനോരമയിലൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 12 ജയറാം നായകനായി എത്തിയ ലോനപ്പന്റെ മാമോദിസ എന്ന സിനിമയാണ് അടുത്തതായിട്ട് മഴവിൽ മനോരമ ടെലികാസ്റ്റ് ചെയ്യുന്നത്. വൈകുന്നേരം 5 സൈജു കുറുപ്പ് നായകനായി എത്തിയ ഗാർഡിയൻ എന്ന സിനിമയുടെ വേൾഡ് ടെലിവിഷൻ പ്രീമിയറിംഗ് ആണ് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മുടെ മഴയിൽ മനോരമയിൽ വരുന്നത്. ഈ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം മഴയിൽ മനോരമ സ്വന്തമാക്കിയ വിവരം ഇപ്പോഴാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് സാറ്റലൈറ്റ് അപ്ഡേറ്റും വീഡിയോ വഴി നിങ്ങളെ അറിയിക്കാനായിട്ട് സാധിച്ചില്ല. എന്തൊക്കെയായാലും ഈ ഒരു സിനിമ TVയിൽ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഈസ്റ്റർ ദിനത്തിൽ മഴയിൽ മനോരമയിൽ കാണാനായിട്ട് ശ്രമിക്കുക. ഈസ്റ്റർ ദിനത്തിൽ വരുന്ന സിനിമകളുടെ നല്ല ഷെഡ്യൂളുള്ള ചാനൽ ഏതാണ് എന്നത് നിങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ Surya TV അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ വന്നിട്ടില്ല. അപ്ഡേറ്റ് വന്നാൽ ഞങ്ങൾ പിന്നീടുള്ള വീഡിയോ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.